നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് 6 മണിയായപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. പുതിയ പ്രശ്നമായ തെരുവ് നായ്ക്കളെപ്പറ്റി വല്ല കണക്കും പറയാനാണോ എന്ന് ആദ്യം ഓർത്തു. അങ്ങനെയല്ല, അദ്ദേഹം താനൊരു മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു. എന്താണെന്നല്ലേ, ഈ സംസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് തെരുവുനായ പ്രശ്നമല്ല. ഇവിടുത്തെ ചെറുപ്പക്കാരെ ദിനംപ്രതി ഒന്നോണം നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് എന്ന വിപത്താണ്. ഈ നാട്ടുപ്രദേശത്തുള്ളവരൊക്കെ ഒരു ചൊല്ലായിട്ട് പറയും, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. തുടക്കത്തിൽ തന്നെ വളം വെക്കണം, അല്ലാതെ കതിരായതിനു ശേഷം വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും എന്ന് പറഞ്ഞ പോലെയാണ് മുഖ്യമന്ത്രിയുടെ കാര്യം. ഈ വിഷയം ഒരു ഇത്രയേറെ ഭയാനകമായ അവസ്ഥയിൽ നിന്നപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലായത് താൻ ഭരിക്കുന്ന സംസ്ഥാനം ഇത്രയേറെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ അതിനെപ്പറ്റിയുള്ള കണക്കുകളാണ്. ഇതുവരെ ഈ മനുഷ്യൻ എന്താ ഉറങ്ങുകയായിരുന്നു? അധികാരം കയ്യിലുണ്ടല്ലോ, ആഭ്യന്തരവും ശത്രു നടപടി സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇത്രയും ഗൗരവപരമായതിന് ശേഷം മാത്രം അത് എന്ത് പ്രതിപദിയെന്നും അല്ലെങ്കിൽ തടയേണ്ട വിധം എന്ത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. മുഖം രക്ഷിക്കുക, നാണവുമില്ല, ലവലേശം, ലജ്ജയുമില്ല. എത്രയോ കാലമായി ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള എത്രയോ പേർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, മയക്കുമരുന്ന് ഒഴുകുകയാണ് ഈ സംസ്ഥാനത്തൂടെ ഇന്ന്. വർഷങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പും പറഞ്ഞു വെച്ചു, അന്നെല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ കുതിര കയറാനാണ് ചെന്നത്. ഇപ്പോൾ ഈ വൈകിയ വേളയിൽ വെളിവ് വീണിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സംശയത്തിനും കൂടെ അല്ലെങ്കിൽ ചോദ്യത്തിനും കൂടെ അദ്ദേഹം ഉത്തരമായിട്ട് പറയുന്നു. ആ സംശയം എന്താണ് അല്ലെങ്കിൽ ആ ചോദ്യം എന്താണെന്നല്ലേ, കഴിഞ്ഞ 5 വർഷം LDFൻ്റെ 5 വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നിരവധി മന്ത്രിമാർ അനേകം തവണ വിദേശയാത്ര നടത്തിയിരുന്നു, ഓരോന്ന് പഠിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ യാത്രകൾ കൊണ്ട് കേരളത്തിന് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു നേട്ടത്തെപ്പറ്റി പറയാമോ എന്നതായിരുന്നു ചോദ്യം, സംശയം. അപ്പോൾ എല്ലാവരും കരുതിയ അദ്ദേഹം ഇതാ നേട്ടങ്ങൾ പറയാൻ പോകുന്നു എന്ന്. എന്നാൽ പണ്ട് അങ്ങ് നയനാർ സർക്കാരിൻ്റെ കാലത്ത് EK നയനാർ അങ്ങ് അമേരിക്കയിൽ, എവിടെ, അങ്ങ് അമേരിക്കയിലെ സിലിക്കൺ വാലി പോയപ്പോഴാണത്രേ അദ്ദേഹത്തിന് ആ ആശയം കിട്ടിയത്. ഇൻഫോ പാർക്ക്, പിന്നെ ടെക്നോ പാർക്ക് തുടങ്ങിയവയ്ക്ക് എൻ്റെ നാട്ടിൽ മരണമെന്ന്. അതിന് ചൈനയിൽ പോയിട്ട് കാര്യമില്ല, അമേരിക്കയിൽ പോകേണ്ട വന്നു, സിലിക്കൺ വാലിയിൽ. അതിനുശേഷമാണത്രേ ആ രണ്ട് സംഗതികളും ഇവിടെ വന്നത്. ഇതാ പിണറായി വിജയൻ പോയതിൻ്റെ മഹത്വം പറയുമെന്ന് വിചാരിച്ച് കാതുകൂർപ്പിച്ചിരുന്നവരെ അദ്ദേഹം പുളകം കൊള്ളിക്കുന്നു. EK നയനാർ പോയി കൊണ്ടുവന്ന കാര്യത്തെപ്പറ്റി ചക്കെന്ന് പറയുമ്പോൾ ചുക്കെന്ന് ഉത്തരം പറയുന്ന നല്ല ബെസ്റ്റ് മുഖ്യമന്ത്രി. ആ അടുത്തതായിട്ടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വെച്ചുകൊണ്ടിരുന്നപ്പോൾ അതാ വരുന്നു, Room 4 River. അതെ അതെ, Room 4 River ഇവിടെ നല്ല ഫലപ്രദമായിട്ട് തന്നെ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ദാ ഇത്തവണയും എൻ്റെ കുട്ടനാടിൻ്റെ വീട്ടിലെ മുറിയിൽ വെള്ളമെത്തിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് Room 4 River എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, 2019 ഞാൻ നെതർലൻഡിൽ പോയി Room 4 River പറ്റി പഠിച്ചത്, പേപ്പറിലാണ് ആ പരിപാടി, അത് പ്രാവർത്തികമായി വരാൻ ഇനിയും സമയമെടുക്കും. അതെ, സമയമെടുക്കും, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. K ഫോൺ നിങ്ങൾക്കെല്ലാം കിട്ടിയല്ലോ അല്ലേ, K ഫോൺ എല്ലാവർക്കും കിട്ടിയല്ലോ. അംബാനി ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ എന്നറിയില്ല, തൂങ്ങിച്ചത്ത് കളഞ്ഞ് കാര്യം. K ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അംബാനിയൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. K ഫോണിൻ്റെ കട തന്നെ ഈ കേരളത്തിലെ പൂട്ടിയെന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത്. ആദ്യം ഒരാൾക്ക് ടെൻഡർ കൊടുക്കുക, അയാൾ അതിലും കുറച്ച് മറ്റൊരാൾക്ക് ടെൻഡർ കൊടുക്കുക, അയാൾ അതിലും കുറച്ച് മറ്റൊരാൾക്ക് ടെൻഡർ കൊടുക്കുക. കമ്മീഷൻ കോഴ, ഇതല്ലാതെ മറ്റൊരു പരിപാടിയുമില്ല ഈ കേരളത്തിൽ. നടപ്പാക്കി ഏതെങ്കിലും പദ്ധതി കാണിച്ചു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിനു കൂടി പങ്കാളിത്തമുള്ള ഏതെങ്കിലും പദ്ധതി കാണിച്ചു തന്നിട്ട് പറയും, കണ്ടാ ഇതെല്ലാം LDF സർക്കാരിൻ്റെ നേട്ടമാണെന്ന്. ഈ കൂട്ടർക്ക് ഉളുപ്പുമില്ല, ലവലേശം, ലജ്ജയുമില്ല. എന്നിട്ട് ഒരു മടിയുമില്ലാതെ ഒരു ജനസമൂഹത്തിന്, മലയാളി കൂട്ടത്തിനെ മൊത്തത്തിൽ വെടികളാക്കിക്കൊണ്ടിരിക്കുകയാണ്.
സഹിഷ്ണുതയ്ക്ക് ഏതെങ്കിലും ഒരു അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മലയാളിക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം അണികൾക്ക് സ്റ്റാറ്റസ് ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഗവർണർക്ക് നേരെ കുറേ ഖോഖോ കളി. ആരാണ് അയാൾ? അയാൾക്കെന്ത് അധികാരം? അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ബന്ധു നിയമനത്തിനെതിരെ നിന്നതിനാണ്, അതും യോഗ്യതയില്ലാത്ത വ്യക്തിക്ക് വേണ്ടിയിട്ട്. ഇനി ഒരുപക്ഷെ ഈ ഭരണം തന്നെ മടുത്തു, തുടർ ഭരണത്തിന് അതിൻ്റേതായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ട്, KSRTC ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ചു ഇത്തവണ UDF ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇവർ കേരളം കത്തിച്ചേനെ. ആര്? CITയും ടീം, CPMും ടീം. പക്ഷെ സ്വന്തം സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളായിട്ട് ശമ്പളം കിട്ടുന്നില്ല എങ്കിലും ഉള്ളിൽ തെറി വിളിച്ചുകൊണ്ട് നിൽക്കാനേ അവർക്ക് പറ്റുന്നുള്ളൂ, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് ഈ തുടർ ഭരണത്തിൻ്റെ ഒരു കുഴപ്പം. അങ്ങനെ എല്ലാം കൊണ്ടും സഹികെട്ട് പൊറുതികെട്ട് ഇനി കേന്ദ്രം ഞങ്ങളെ പിരിച്ചു വിടുന്നെങ്കിൽ അങ്ങോട്ട് വിട്ടോട്ടെ എന്നുള്ള മാനസികാവസ്ഥയിലാണോ പിണറായി വിജയൻ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ ആ ലെവലിൽ അദ്ദേഹം എത്തിയിരിക്കുക. അതുകൊണ്ടാണ് ഗവർണർക്കെതിരെ കുറേ കോക്കവിളികളൊക്കെ ഉണ്ടായി. അത്ഭുതകരം, ഇപ്പോഴെങ്കിലും വാതുറന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടി മാധ്യമങ്ങളുടെ മുന്നിലെത്തിയല്ലോ. ഇനി ഉടൻ തന്നെ വിദേശത്ത് പോവുകയാണ്, എന്തൊക്കെയോ പഠിക്കാൻ. ക്യൂബയിൽ പോണില്ല, ചൈനയിൽ പോണില്ല, വെനസ്വേലയിൽ പോണില്ല, ലാവോസിൽ പോണില്ല, വടക്ക കൊറിയ വടക്കൻ കൊറിയയിൽ പോണില്ല. പോകുന്നതെല്ലാം കുത്തക മുതലാളിത്ത സാമ്രാജ്യത്ത രാജ്യത്താണ്. പറച്ചിലിൽ വലിയ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മാനവികത തേങ്ങയാണ്. പോണത് അവിടെയും പറച്ചിലൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മലയാളികൾ അങ്ങനെയാണ്, കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. ഇനി സണ്ണി കാപ്പിക്കാട് എന്നൊരു വ്യക്തിയെപ്പറ്റി അറിയാമല്ലോ, ചില സമയത്ത് ചാനലിലൊക്കെ വന്നിരിക്കാറുണ്ട്. അതും ദളിത് വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രത്യേകിച്ച് വരുന്നത്. അതേപോലെ തന്നെ ധന്യരാമൻ എന്നൊരു വേറൊരു മഹതി കൂടിയുണ്ട്, അവരും ഈ ദളിത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഓടി വന്ന് ചാനലിൽ ഇരുന്ന് വലിയ മുട്ടക്കാട്ടം ഡയലോഗൊക്കെ തള്ളിമറിക്കാറുണ്ട്. ഈ രണ്ട് ദിവസം കൊണ്ട് ഈ രണ്ട് വ്യക്തികളെ നോക്കി കാണുന്നില്ല. കാണുന്നില്ല എന്ന് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം സഹോദരിമാരായിട്ടുള്ള രണ്ട് ദളിത് പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്തവർ, അതിദാരുണമായ രീതിയിൽ തട്ടിയെടുക്കപ്പെട്ടു, പിന്നീട് പീഡിപ്പിക്കപ്പെട്ടു, പിന്നീട് കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിലാണ് കൊന്നത്. പ്രതികളെല്ലാം മുസ്ലിം ദാമദാരികളാണ്. ഇനി തിരിച്ചായിരുന്നുവെങ്കിൽ ഈ ദളിത് പെൺകുട്ടികൾ തന്നെ കൊല്ലപ്പെട്ടു, ഈ മുസ്ലിം നാമധാരികൾ മാറിയിട്ട് ഹൈന്ദവ നാമധാരികളായിരുന്നുവെങ്കിൽ ഈ രണ്ട് വ്യക്തികളെയും, അതായത് ഈ സണ്ണി കാപ്പിക്കാടും കണ്ടേനെ, ഈ ധന്യരാമനും കണ്ടേനെ, ഉളുപ്പില്ലേ? അല്പം പോലും ലജ്ജ തോന്നില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ പരസ്യമായി ഒരു ജനവിഭാഗത്തിനെതിരെ മാത്രം വിരോധവും കൊണ്ട് നടന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് ചർച്ചിക്കുമ്പോൾ അതിലെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് പറയണമെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? നിങ്ങളെ കണ്ടിട്ടേ ഇല്ല ഈ രണ്ട് ദിവസം കൊണ്ട്. എന്താ UPയിൽ കൊല്ലപ്പെട്ടവർ ദളിതരല്ല എന്നുണ്ടോ? അതോ അവരെ ഇനി ഹൈന്ദവ നാമധാരികൾ പ്രതികളാണെങ്കിൽ മാത്രമേ വന്ന് പ്രതികരിക്കൂ എന്നുള്ളതുണ്ടോ? എന്താണ് നിങ്ങൾ ഇത് ഈ നിങ്ങളുടെ ഈ നിശബ്ദത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഭയമാണ്, അത് നമുക്കറിയാം, ഭയമാണ്. ജീവിച്ചു പോകണ്ടേ അല്ലേ? അതെ. പക്ഷേ നിങ്ങളുടെ പഴയ ഉടായ്പൊന്നും ചിലവാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരൊറ്റ ചാനലിൽ പോലും ഇതിനെപ്പറ്റി വാർത്ത നിങ്ങൾ കണ്ടിരുന്നു, പക്ഷേ വാർത്തയിൽ പോലും പ്രതികളുടെ പേര് പോലും പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇന്നലെ തന്നെ എല്ലാ പ്രതികളുടെയും പേര് പറഞ്ഞിരുന്നു. പേര് പോലും പറയാൻ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറായില്ല എന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. ഒരൊറ്റ ചാനലും ഇതിനെപ്പറ്റി ഒരു ചർച്ച പോലും സംഘടിപ്പിച്ചില്ല എന്നോർക്കുക. ഉന്നാവയും അതേപോലെ തന്നെ കത്വയും ഇതിനു മുമ്പുള്ള ഹത്രാസുമൊക്കെ ഈ രാജ്യം എങ്ങനെയാണ്, ആ സംഭവങ്ങളൊക്കെ ഇവിടെയുള്ള മാമാമാധ്യമങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചതെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതും രണ്ട് ജീവനുകളാണ്, രണ്ട് ചെറിയ പെൺകുട്ടികളാണ്, മാതാപിതാക്കളുടെ കൈകളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടവരാണ്. അതിനുശേഷം അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുകയും ചെയ്തവരാണ്. എന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ അതിനെപ്പറ്റി നേരെ ചൊവ്വേ വാർത്തയെങ്കിലും കൊടുക്കാൻ തയ്യാറായോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ദളിത് സംരക്ഷകർ എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഉളുപ്പുണ്ടെങ്കിൽ
നാണാം ലെവലേശം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇനി മേൽ ആ പേരും പറഞ്ഞുകൊണ്ട് ഒരു ചാനലിലും വരരുത്. ഇതൊരു അപേക്ഷയാണ്. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം നിങ്ങൾക്ക്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.